നമസ്കാരം കോവിഡ് പ്രതിരോധത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ കേരളം അസാധാരണമായ നേട്ടമാണ് കൈവരിച്ചത് ലോക്ക്ഡൗൺ കൃത്യമായി നടപ്പിലാക്കുകയും അതിനെ എതിരു നിന്നവരെ ഏത്തനിടിപ്പിക്കുകയും കോവിഡ് രോഗികളെ കണ്ടെത്തുമ്പോൾ അവരുടെ റൂട്ട് മാപ്പ് കൂടി പ്രസിദ്ധീകരിക്കുകയും കൃത്യമായ ക്വാറൻറ്റൈൻ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്ത് കേരളം ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ കൈയ്യടി നേടി വാഷിങ്ടൺ പോസ്റ്റ് ഗാഡിയിൽ ബി തുടങ്ങിയ ഏതാണ്ട് നാൽപ്പതോളം അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളാണ് കേരള മോഡലിനെ വാഴ്ത്തിപ്പാടിയത് പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇത് കേരളത്തിൻ്റെ കുഴപ്പം ആണ് എന്ന് കണ്ണും അടച്ച് പറയുന്നതിനോട് യോജിപ്പൊന്നുമില്ല പക്ഷേ പ്രവാസികൾ എത്തിക്കൊണ്ടിരിക്കുന്നു മറനാട്ടിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ഇതിലൊരു പങ്ക് സർക്കാരിന് തന്നെയുണ്ട് കാരണം പ്രവാസികൾ ആരും അറിയാതെത്തിയവരല്ല മറുനാടൻ മലയാളികൾ ആരും അറിയാതെത്തിയവരല്ല അവരെ കൃത്യമായി ക്വാറന്റൈൻ ചെയ്ത് രോഗവ്യാപനം തടയുന്നതിൽ കേരള സർക്കാരിന് വീഴ്ച പറ്റി എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞെട്ടിച്ചു കൊണ്ടൊരു പ്രസ്താവനയുമായി മുഖ്യമന്ത്രി രംഗത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ക്വാറന്റൈനിൽ ഇരിക്കുന്നവരുടെ ചെലവ് ഇരിക്കുന്നവർ വഹിക്കണമെന്നാണ് കേരളത്തിൻ്റെയിൽ കാശില്ലത്രേ സങ്കടകരമാണ് നിരാശാജനകമാണ് പ്രത്യേകിച്ച് പ്രവാസികൾ വിദേശത്ത് നിന്നും അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അവർക്ക് ജീവിക്കാൻ ഒരു ഉപാധിയും ഇല്ലാതെ അവരെത്തിയിരിക്കുകയാണ് പലരും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിമാനക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി കടം വാങ്ങുകയും മറ്റുള്ളവരുടെ ഔദാര്യം കൈപ്പറ്റുകയും ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട് പക്ഷെ സാധിക്കില്ല അവർ അതിന് തുനിയുന്നില്ല കാരണം അവരുടെ സാമൂഹ്യ വ്യാപന ഭയം പക്ഷേ അവരെ സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുമ്പോൾ അത് മിക്കതും കോളേജ് ഹോസ്റ്റലുകളും പള്ളിക്കൂടങ്ങളും ഒക്കെയാണ് അവിടെ താമസിപ്പിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അവിടെ താമസിപ്പിക്കുമ്പോൾ അതിന്റെ ചിലവ് അവർ കൊടുക്കണം എന്ന് പറയുന്നത് കാടത്തമാണ് ഇതാണോ കരുതൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ ഒപ്പമല്ല മുൻപിലാണ് എന്ന് ഇതാണോ മിസ്റ്റർ പിണറായി വിജയൻ താങ്കളുടെ മുൻപിലുള്ള നടത്തം താങ്കൾ എന്താണ് പറഞ്ഞിരുന്നത് രണ്ടര ലക്ഷം മുറികൾ ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇങ്ങോട്ട് പോരൂ എല്ലാവരും ഞങ്ങൾ പുനരധിവസിപ്പിക്കാമെന്നല്ലേ അന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഈ രണ്ടര ലക്ഷം ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കാശും കൂടെ കൊണ്ടുവരണമെന്ന് പ്രണവിധികളും കേരള സർക്കാരും സി പി എമ്മും വിചാരിച്ചത് കേന്ദ്ര സർക്കാരിനെ ഈ ലോക്ക്ഡൗൺ കാലത്ത് വിദേശത്ത് നിന്നും അല്ലെങ്കിൽ മറുനാട്ടിൽ നിന്നും ആരെയും കൊണ്ടുവരാൻ കഴിയില്ലെന്നാണ് അതുകൊണ്ട് കേന്ദ്ര വിരുദ്ധ വികാരം പൊട്ടിയൊലിച്ച് അതുവഴി ന്യൂനപക്ഷ പ്രീണനം സാധിക്കുകയും വോട്ട് ബാങ്ക് ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ഗീർവാണമായിരുന്നു അതെന്ന് തെളിഞ്ഞിരിക്കുന്നു അവരെത്താൻ തുടങ്ങിയപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ പദ്ധതിയില്ല അവരെ ക്വാറൻ്റൈനിൽ ഇരുത്താൻ പദ്ധതിയില്ല ഇപ്പോൾ അവരോട് കാശ് ചോദിക്കുന്നു ഓർക്കുക ഇതുവരെയായും ഏതാണ്ട് ഒരു ലക്ഷം പേരെ മറുനാട്ടിൽ നിന്നും വിദേശത്തു നിന്നും എത്തിയിട്ടുള്ളൂ ഈ എത്തിയവരിൽ തൊണ്ണൂറായിരത്തിലധികം പേരും വീടുകളിലേക്ക് പോയിരിക്കുകയാണ് പതിനായിരത്തിൽ താഴെ ആളുകൾ മാത്രമാണ് സർക്കാർ ക്വാറന്റൈനയിൽ പാർപ്പിച്ചിരിക്കുക രണ്ടര ലക്ഷം ബെഡുകൾ എടുത്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന സർക്കാർ പതിനായിരം പേരെ താമസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇടമില്ല കാശു വേണം എന്ന് ചോദിക്കുന്നത് നാണം കേടാണ് പൊന്നു സർക്കാരെ നിങ്ങൾ ഈ കാലയളവിൽ വെറുതെ കളഞ്ഞ കാശു മാത്രം മതി നിങ്ങൾ ഇപ്പോഴും പത്രമാധ്യമങ്ങളിൽ സർക്കാരിൻ്റെ കോവിഡ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒന്നാം വാർഷികത്തിന് സകല പത്രങ്ങളിൽ നിങ്ങൾ പരസ്യം കൊടുത്തു അതുകൊണ്ട് ഖജനാവിൻ്റെ കാശു പോകും എന്നല്ലാതെ എന്തു പ്രയോജനമാണുള്ളത് നിങ്ങൾ അൻപത് കോടി രൂപയാണ് ഈ കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷം പത്രങ്ങൾക്ക് കൊടുത്തത് നിങ്ങൾ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൈപ്പറ്റുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും അവരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊള്ളയടിച്ച് വീർപ്പ് പള്ളവീർപ്പിക്കുന്നവരുടെയും മുപ്പത് ശതമാനം ശമ്പളം കട്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു മാസത്തിൽ അത് അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ദൂർത്തിൻ്റെ പര്യായമായി മാറുന്നു നിങ്ങൾ പണം വാരിയെറിയുന്നു പക്ഷെ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം എടുത്ത് അഞ്ചു കോടി രൂപ മുടക്കാൻ വയ്യ നിങ്ങൾ ആകപ്പാടെ ഒരു അവയവദാനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്ക് വരെ പോയി ഒരു ഹെലികോപ്റ്റർ പക്ഷെ അതിനെ ഇതിനോടകം മൂന്ന് മാസം നിങ്ങൾ ഏതാണ്ട് രണ്ടു കോടി വീതം ആറു കോടിയോളം രൂപ അടച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തൊരു ധൂർത്താണിത് നിങ്ങൾ അൻപതിനായിരം മുറി എടുത്തിരുന്നെങ്കിൽ ഈ അൻപതിനായിരം മുറിയിൽ ഈ വരുന്നവരെ പാർപ്പിക്കാൻ പതിനാല് ദിവസം കൊണ്ട് അൻപതിനായിരത്തിൽ കൂടുതൽ വരില്ല ഇവിടെ എത്താൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി എന്നിട്ട് എത്ര പ്രവാസികൾ എത്ര എത്ര മറന്നാട്ടുകാർത്തി ഒരു ലക്ഷം പേര് ഈ ഒരു ലക്ഷം ആളുകളിൽ തൊണ്ണൂറായിരം പേര് വീടുകളിലാണ് നിങ്ങൾ പാർപ്പിക്കേണ്ടി വരുന്നത് പത്ത് ശതമാനം ആളുകളെയാണ് നിങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ക്വാറന്റൈൻ ഏഴ് ദിവസമായി വെട്ടിക്കുറച്ചിരിക്കുന്നു എന്ത് ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ ഈ കേരളം മുഴുവൻ മുടിഞ്ഞു പോവട്ടെന്ന് കരുതിയോ ഇരുപത്തെട്ട് ദിവസം എന്നാണ് ലോകം പറയുന്നത് നിങ്ങളത് ഏഴ് ദിവസമായി വെട്ടിക്കുറച്ചിരിക്കുന്നു ഈ ഏഴ് ദിവസം ഇരിക്കണേ കാശു വേണോ എന്ന് പറയുന്നത് ലജ്ജയുണ്ടോ മുഖ്യമന്ത്രി നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ ശ്രമിക്കുമായിരുന്നോ പണമില്ലാത്തവരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് പണമുള്ളവൻ ഹോട്ടലിൽ പോയി താമസിക്കും ജീവിത സൗകര്യങ്ങളുള്ളവൻ വീട്ടിൽ രണ്ടു നില വീടുള്ളവൻ അവൻ രണ്ടാം നിലയിൽ പോയി താമസിക്കും സർക്കാരിൻ്റെ ക്വാറന്റൈനിൽ വരുന്നവൻ അഞ്ച് പൈസ കയ്യിലെടുക്കാനില്ലാത്ത ദരിദ്രവാസികളാണ് അവരുടെ പോക്കറ്റിൽ വലിച്ചു കീറിയെടുക്കുന്ന യച്ചിത്തരമുണ്ടല്ലോ നക്കിത്തരമുണ്ടല്ലോ ഇതൊന്നും ഇതൊക്കെ കടന്ന കൈയാണ് മുഖ്യമന്ത്രി എന്നിട്ട് പറയുക കരുതലാണത്രയും ഒപ്പമല്ല മുമ്പിലാണത്രയും നടക്കുന്ന ലജ്ജയുണ്ടോ